Then anecdote anecdote a short amusing or interesting story about a real incident or person. Anecdote. Okay. Then aviary. Aviary means a large enclosure for confining birds. അപ്പോൾ നമ്മൾ ഏവിയേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ ഏവിയേഷൻ കോഴ്സ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഫ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഏവിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഏവിയേഷനൊക്കെ വന്നിട്ടുള്ളത് ഏവിയറി. ഏവിയറി മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബേർഡ്സ്. അതായത് അവർക്ക് അവരുടെ നമ്മൾ കൂടുകൾ ഈ പക്ഷികളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ കൂടിനെ പറയുന്നതാണ് ഏവിയറി. ഓക്കെ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഫിഷ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ല അക്വേറിയം എന്നൊക്കെ പറയുന്ന പോലെ ഏവിയറി. ദെൻ ആർക്കിപ്പെലാഗോ. ആർക്കിപ്പെലാഗോ ആർ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഇന്തോനേഷ്യ ഈസ് ആൻ ആർക്കിപ്പെലാഗോ എന്ന് പറയാം. ഓക്കെ, ആർക്കിപ്പെലാഗോ. ദെൻ ആപ്പിയറി. ആപ്പിയറി മീൻസ് എന്താണ്, എ പ്ലേസ് വെർ ബീസ് ആർ കെപ്റ്റ്, ദാറ്റ് ഈസ് ആപ്പിയറി. അപ്പോൾ എന്താണ് ആപ്പിക്കൾച്ചർ എന്നാണ് നമ്മൾ ഈ ബീസിനെ വളർത്തുന്നതിനെ കുറിച്ച് പറയാം. തേനീച്ച വളർത്തലിനെ ആപ്പിക്കൾച്ചർ എന്നല്ലേ പറയാം. അപ്പോൾ ആപ്പിയറി ഈസ് എ പ്ലേസ് വെർ ബീസ് ആർ കെപ്റ്റ്. ദെൻ ആൻറ്റി റൂം. ആൻറ്റി റൂം ഈസ് ആൻ ആൻറ്റി ചേംബർ, സ്മോൾ റൂം ലീഡിങ് ഇൻ ടു എ ബിഗ് റൂം. ഓക്കെ, ടിപ്പിക്കലി സെർവിങ് ആസ് എ വെയ്റ്റിംഗ് റൂം. അപ്പോൾ വലിയൊരു ഹാളിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ചെറിയൊരു വീടുണ്ടാവും. സോറി, വലിയ റൂമിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു റൂം ഉണ്ടാവും. ചില വീടുകളിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നേരിട്ട് വലിയ റൂമിലേക്ക് പോവുകയല്ല ചെയ്യുക, ചെറിയൊരു ഒരു വീട് റൂം ഉണ്ടാവും. ആ റൂമിന് പറയുന്നതാണ് ആൻറ്റി റൂം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബിഗോട്ട്. ബിഗോട്ട് മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ഒബ്സ്റ്റിനേറ്റ് ഓർ അൺറീസണബിളി അറ്റാച്ച് ടു എ ബിലീഫ്, ഒപ്പീനിയൻ ഓർ ഫാക്ഷൻ. ഇതിൻ്റെ പ്രശ്നം ഈ ബിഗോട്രി. ബിഗോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും ഇവരെ ഉൾക്കൊള്ളില്ല. മറ്റുള്ള ആളുകൾ എന്ത് അയ്യോ ഷോ, എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മൊമെൻറ്റ് പ്ലീസ്.